വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ. തേങ്ങരയ്ക്കാതെ ഈസി ആയിട്ട് വെള്ളരിക്ക കൊണ്ട് മോരുകറി നമുക്ക് ഉണ്ടാക്കി നോക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. 1 കപ്പ് വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം. 2 പച്ചമുളകും പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നന്നായി വെന്ത് കിട്ടണം. വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള തൈര് അടിച്ചെടുക്കാം. 1/2 കപ്പ് നിറയെ നല്ല പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളരിക്ക ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ചൂട് വെള്ളരിക്കയിലേക്ക് തൈര് ചേർക്കുമ്പോൾ പിരിഞ്ഞ പോലെ ഉണ്ടാകും. ലോ ഫ്ലെയിമിൽ വെച്ച് തൈര് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ സൈഡിൽ നിന്നെല്ലാം ചെറുതായി ചൂടായി വരും. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് 4 ചുവന്നുള്ളി കട്ട് ചെയ്തത്, 2 വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തത്, 1 മീഡിയം പീസ് ഇഞ്ചി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ലൈറ്റായിട്ട് ഗോൾഡൻ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ എന്തായാലും ചെയ്തെടുക്കണം. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഒരു കളറാകുമ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം. സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ, 2 നുള്ള് നല്ല ജീരകം, 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ച് വെക്കാം. നമ്മളിത് നാളികേരം അരച്ച് ചേർത്തില്ലെങ്കിലും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിനുവേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും എല്ലാം റോസ്റ്റ് ചെയ്ത് ചേർത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.